മണിയോടെ സ്തോത്രം ചെയ്ത് ഈ രണ്ട് ദിവസം നാം ഒരുമിച്ച് എവിടെയായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും അനുഭവമായിരിക്കാൻ ദൈവമേ സഹായിക്കേണ്ടതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുമാനമെടുക്കേണ്ടതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിംഗിൻ്റെ ആ ദിവസം അങ്ങനെ കടന്നു വന്നിരിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ മധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നും നാളെയുമായി ഞങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഈ മീറ്റിങ്ങിൻ്റെ മേൽ അവിടുത്തെ കൃപകാരണമായി പകരുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരുന്ന ഓരോ ജീവിതങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം കൃപകരും പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ്, ഗാനമാരംഭിക്കുന്ന ദൈവദാസനെയും അല്ല മറ്റു സഹോദരങ്ങളെയും അടുത്ത കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്വരത്തിൽ അനുനിറവോടെ അങ്ങേ പാടി സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ദൈവ കൃപകർന്ന് സഹായിക്കണമേ. ശുശ്രൂഷിക്കുവാൻ ആവശ്യമായ കൃപകർന്ന് കർത്താവ് ബലപ്പെടുത്തുകയും അവിടെ നിന്ന് ശാക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ഓരോ ജീവിതങ്ങൾക്കും ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ കരം കർത്താവെ ഓരോ ജീവിതങ്ങളുടെ മേലും വെളിപ്പെടുവാനാകണമേ. അല്ലയോ, ഈ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ സ്ഥലത്തായിരിക്കുന്നത് എല്ലാ വിധത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും സന്തോഷത്തിനും വിടുതലും കാരണമായിരിക്കാൻ ഇടയാക്കണമേ. ഭാരപ്പെടുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസമായിരിക്കാൻ സ്വർഗത്തിന്റെ ദൈവം സഹായിക്കുവാനാകണമേ. കർത്താവെ, ഹല്ലേലൂയ, വിധങ്ങളായ പ്രതികൂലങ്ങളിൽ അല്ലെങ്കിൽ ക്ലേശങ്ങളിൽ കഷ്ടതരായിരിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ അവിടെ സ്ഥലം വിടുവിക്കപ്പെടുവാൻ ആശ്വാസം പ്രാപിപ്പാൻ ദൈവം സഹായിക്കുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഹൃദ്യമായി ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോ ഹൃദയങ്ങളോടും ജീവിതങ്ങളോടും ഇടപെടുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ഹോളിനെ അവിടുത്തെ കരങ്ങളേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ശുദ്ധീകരിക്കണമേ. കർത്താവയുടെ കടന്നു വരുന്ന എല്ലാ ജീവിതങ്ങളും വാസ്തവമായ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇന്ന് രാത്രി ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്ലെ ദൈവം അതിനെ കേൾവിയാൽ തങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ, അല്ലെ ആത്മീയമായി ബലപ്പെടുവാൻ, മാനസികമായി അല്ലെങ്കിൽ സന്തോഷവും അല്ലെങ്കിൽ അനുഗ്രഹവും പ്രാപിപ്പാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മീറ്റിംഗിന്റെ ആദ്യം മുതൽ അവസാനം വരെയും ഞങ്ങളുടെ വലിയ സാന്നിധ്യം നൽകണമേ. അവിടുന്ന് തന്നെ അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിച്ച് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വലിയ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം കടന്നുവരാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുമാറാകണം. ദൈവകൃപ കൂടെ ഇരിക്കണമേ. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ഇപ്പോൾ സഹോദരങ്ങൾ മുൻപോട്ട് കടന്നു വന്ന ഗാനം ആലപിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളായിരിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ഭക്തവത്സരൻ കടന്നു വരും. അതിന് മുമ്പായിട്ട് നമുക്കൊരുമിച്ച് ഒരു പഴയ ഗാനം പാടി ദൈവത്തെ സ്തുതിക്കാം. ആ എൻ പ്രിയൻ, 90 എന്നതായ ഗാനം.
വന്നിരുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ
ആരാധി പാണ്ഡ്യ വിചരിക്കുന്നതായ വലിയ വലിയ ഭാഗ്യത്തിനായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചാൽ എല്ലാ സ്നേഹിതൻ മുതലാളിനായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യമാണ് ഇവിടെ ഇന്ന് എനിക്ക് ഇവിടെ നിൽപ്പാണ്ടൊന്നും സാധ്യമായത്. ഇവിടെ കിടന്നതിന് ശേഷം വളരെ പരിചയമുള്ള അനേകരെ കാണുവാൻ കൊള്ളം ദൈവം കൃപ നൽകി. ഞാൻ ഈ പ്രദേശത്ത് ആദ്യമാണ് കടന്നു വരുന്നത്. ഈ പ്രിയ സഹോദരന്മാർക്കായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. സാധാരണ ഇവിടെ സംഗീത ശുശ്രൂഷയ്ക്ക് കടന്നവരെല്ലാം മ്യൂസിക് ട്രാക്ക് വെച്ചിട്ടുള്ള പ്രോഗ്രാമായിരിക്കും അതിൽ സാധാരണ നടത്തി വരുന്നത്. നിങ്ങൾ അങ്ങനെ അതിനെ പകർത്തുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ നേരത്തെ അറിയിച്ചിരുന്നത് എനിക്ക് താല്പര്യം ലൈവ് പ്രോഗ്രാമാണ്. ആരെങ്കിലും സഹോദരന്മാരുടെ കൂട്ടു സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെ അറേഞ്ച് ചെയ്താൽ ഞങ്ങളൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ തക്കുള്ളതായ അവസരം ലഭിക്കും. അതുകൊണ്ട് പ്രകാരം എൻ്റെ താല്പര്യം അറിയിച്ചപ്പോൾ പ്രിയ എല്ലാവരും സുഖനത് വേണ്ടവർ ക്രമീകരിച്ചു. പരിചയമില്ലാത്തതായ കാര്യങ്ങളാണ് പാടുന്നത്. എന്നിരുന്നാലും ആമേൻ ദൈവ സന്നിധിയിൽ ആമേൻ ദൈവനാമത്തിനായിട്ട് അത് ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവങ്ങളും പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗീത പരിപാടി കേൾക്കുവാനായിട്ടുള്ള ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പോവാണ്. സ്തോത്രം ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിക്കാനായിട്ട് പോകുന്നു. കർത്താവിന്റെ ദാസന് അഭിഷേകം നിറഞ്ഞതായ ദൂതമായി ദൈവം അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് സ്തോത്രം ഈ ഗാനങ്ങളോട് ഏവരെയൊന്ന് ഒരുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏവരും വളരെ പ്രാർത്ഥനയോടുകൂടി ആമേൻ ഈ പ്രത്യേക സമയത്ത് പങ്കെടുക്കുന്ന നിർത്തിയാലോർത്തിക്കുന്നു. കഴിഞ്ഞ സമയങ്ങളിലെ തുടർച്ചയായ മഴ കേരളത്തിലെല്ലാം സംസ്ഥാനത്തിന് അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ത്രോട്ടിനെ വളരെ സാരമായി ബാധിച്ചിരിക്കുന്ന പ്രയാസം ഉണ്ട്. എന്നാൽ ദൈവസേനയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നുണ്ട്. സകലത്തിൻ്റെയും സൃഷ്ടാവേ, സകലത്തിൻ്റെയും പരിപാലകൻ, അവനാൽ എല്ലാം ഉരുവായി തീർന്നു. സ്തോത്രം. ദൈവ സ്വർഗീയ സൈന്യങ്ങൾ ആമേൻ ഹല്ലേലൂയ പാടി മഹത്വപ്പെടുത്തുന്നതായ കർത്താവേ, അവരോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. ഈ ഗാനത്തിൻ്റെ കോറസ് സ്വർഗീയ ഭാഷയിലാണ്, ഹല്ലേലൂയ എന്നുള്ള ഭാഗമാണ് അത്. ദൈവം പ്രിയപ്പെട്ട സഹോദരിമാർ ചേർന്ന് പാടുമ്പോൾ നിങ്ങൾ ഏവരും ചേർന്ന് പാടണം. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ സംഗീത ശുശ്രൂഷയിലേക്ക് കടക്കാം. സ്വർഗീയ സൈന്യങ്ങൾ പാടി സൃഷ്ടാവാം മഹത്വം, രാജാധിരാജൻ വരുന്നു I'm not afraid to die.
ദൈവത്തോടുള്ള ഞങ്ങളെ സഹായിച്ചു. ഞാൻ ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളുമായി
ബാംഗ്ലൂരിൽ താമസിച്ച് കർത്താവിൻ്റെ അത്ഭുതകരമായ മുഖവിയാണ് നമ്മെ നടത്തി പരിപാലിക്കുന്ന കർത്താവ് എത്ര ഉന്നതനാണ്. ആ പാടിയ ഗാനത്തിന്റെ അവസാന ഭാഗ പ്രകാരമായിരുന്നു, അറിയാത്ത നന്മകൾ, നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ നന്മകൾ അനവധി നൽകി പരിപോഷിപ്പിക്കുന്നതായ ദൈവം. ഒരു നിമിഷം നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അവൻ നമുക്ക് ചെയ്തിരിക്കുന്ന നന്മകളുടെ കൂപ്പാരം കാണുവാനായിട്ട് സാധിക്കും. അല്ലല്ലയ്യ, നമ്മളൊന്നും ചെയ്തിട്ടില്ലാത്ത നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കരുതിയതായ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മധുരിമ കാണുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു ഭാഗം അത്രയത്. എളിയുടെ ജീവിതത്തിലും ആ വലിയ ദൈവം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായി നിങ്ങളുണ്ടായ പറയാൻ നമുക്ക് സാധ്യമായത്. ഒന്നുമില്ലാത്ത അനുഭവത്തിന്മേലും ആമേൻ. ദൈവിക പരിപാലനം, ദൈവിക കരുതൽ വ്യക്തമായി അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം ദൈവത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. ഞാൻ ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളുമായി ബാംഗ്ലൂരിൽ താമസിച്ച് കർത്താവിൻ്റെ ശ്രേഷ്ഠമായ വേലയിലായിരിക്കുന്നു. ദീർഘവർഷങ്ങൾ കർത്താവിന് വേണ്ടി ആമേൻ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. മൂന്ന് കുഞ്ഞുങ്ങളും അവർക്ക് ലഭിച്ചിരിക്കുന്നതായ താരത്തിലുള്ള വിളിച്ച് കർത്താവിന് വേണ്ടി ആമേൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു സന്തോഷം. എൻ്റെ ഭാര്യ ആമേൻ ഫാറിസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് കേട്ടാണ് ഫീബ റേഡിയോ, റേഡിയോയുടെ മലയാള പരിപാടിയുടെ ചുമതലയായി ആമേൻ കർത്താവിന് വേണ്ടി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് കിട്ടുന്നതായ സമയം മുഴുവനായിട്ട് ആകുന്ന താരത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കോളം ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് എനിക്ക് ഈ പ്രദേശത്ത് വന്ന് ഈ വലിയ സാക്ഷ്യം ദൈവം ചെയ്ത ഉപകാരം വ്യക്തമായി പറയാൻ തക്കോളം ദൈവത്തിനായ മനോഹരമായ അവസരത്തിനായ സ്തോത്രം. പാടിയതുപോലെ